കാക്കനാട് ുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന പരേതനായ പരമേശ്വരന്റെ മകൻ ദിവാകരൻ താമസിക്കുന്ന പത്ത് സെന്റ് സ്ഥലവും വീടും ലോൺ അടക്കാത്തതിനാൽ ജപ്തി ചെയ്യാൻ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്ന വിവരം ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു അല്ല ഈ പരമേശ്വരൻ അതൊക്കെ പറഞ്ഞ അവരൊന്നും അല്ല ഇവിടെ താമസിക്കുന്നത് ബെഡായി ബംഗ്ലാവാണ് അയ്യോ സ്ഥലം മാറി പോയല്ലോ ഒരു മണി യഥാർത്ഥ പരമേശ്വര കണ്ടുപിടി ഞാൻ ഇങ്ങനെ ആവണ്ടേ മനോജ് ദഫേദാർ ആവണം രാജേഷ് ദഫേദാർ ആവണം മുകേഷ് ചേട്ടൻ ദഫേദാർ ആവണം ഓക്കെ താങ്ക് യു താങ്ക് യു മുകേഷ് ഏട്ടാ ഒരുപാട് വീടുകൾ ജപ്തി ചെയ്ത് ജപ്തി ചെയ്ത് ഞാനിങ്ങോട്ട് പോകുന്നത് പോരൻക്ക് ഒരു ഗ്രാമീണ ബാങ്കും ജപ്ത് ചെയ്തു ഗ്രാമീണ ബാങ്കാ ആ അതങ്ങനെ സാധാരണ വീട് ജപ്തി ജപ്തി ചെയ്യുന്നത് ചെയ്യുന്നത് ബാങ്ക് ബാങ്ക് അത് അതായത് ഈ ഗ്രാമീണ കേന്ദ്ര കുറച്ച് പൈസ എന്നിട്ട് അത് കൃത്യമായിട്ട് അടച്ചില്ല കേന്ദ്ര എന്നെ ആ ഗ്രാമീണ ബാങ്ക് ജപ്തി ചെയ്തു അല്ല മനോജ് ഇപ്പോഴും ഇപ്പഴും ജോലി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്നോ ചേട്ടാ ഇന്ന് കേരളത്തിൽ ആകെ രണ്ടേ രണ്ട് ഡഫർമാരെ മാത്രമേ ഉള്ളൂ ഒന്ന് ഞാനും പിന്നെ ഈ ഇരിക്കുന്ന ടീനിയും അതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എനിക്ക് ഈ സ്ഥാനം കിട്ടിയത് ദഫേദാറായിട്ട് ഞാൻ എൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി ഒരാൾ അസിസ്റ്റൻ്റ് കമ്മീഷണറായി ഒരാൾ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഇന്നും ഞാൻ അവരുടെ സ്നേഹം കിട്ടാതെ അലയുകയാണ് അവരുടെ സ്നേഹം തേടി ഞാൻ നടക്കുക ഓഹോ മനോജും

സാധാരണ മെന്റൽ എല്ലാരും പറയും വേറെ ആൾക്കാർ മെന്റലാണോ അല്ല ദഫേദാർ മനോജിന്റെ മക്കളൊക്കെ നല്ല ലെവലിലാണോ കൊഴപ്പല്ല പക്ഷെ വൈകുന്നേരം ആയിക്കാ ഒറ്റ ലെവലിൽ തന്നെ മനോജിന്റെ മക്കളുടെ ലെവലാണ് വെച്ചത് എന്റെ ഉള്ളത് പറയാല്ലോ ഒരുത്തം പോലീസ് സ്റ്റേഷനിലാണ് മറ്റേ രണ്ടുപേരും ജാമ്യത്തിൽ എന്റെ ഇളയ മോനോട് ഞാൻ പറഞ്ഞു മോനെ ഞാൻ മരിക്കാൻ നേരം നിന്റെ കൈകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചു വേണൂടെ എനിക്ക് മരിക്കാന്ന് പറഞ്ഞു ഓ ആ പറഞ്ഞു വെള്ളം അവൻ മേടിക്കാന്ന് പറഞ്ഞു പക്ഷെ ടച്ചിങ്സ് അച്ഛൻ മേടിക്കണമോ ഇനിയിപ്പോ എന്റെ മക്കളുടെ സ്നേഹം ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഈ ബെഡായി ബംഗ്ലാവിലെ മുകേഷ് ചേട്ടന്റെയും അമ്മായിയുടെയും ആര്യടക്കെ സ്നേഹം കിട്ടിയാൽ മതി ഞാൻ അതുകൊണ്ട് സന്തോഷിച്ചു ഇവിടെ തന്നെ അവിടെ കഴിഞ്ഞോളാം സ്നേഹമൊക്കെ തരാം പക്ഷേ ഇവിടെ കഴിയാൻ അങ്ങനെ ഒന്നും ഒരു എനിക്ക് കിടക്കാൻ കിടക്കാനൊരു അവസരം ബെഡായി ബംഗ്ലാവിൽ അങ്ങനെ കിടക്കാനുള്ള അവസരം തരാൻ പറ്റുന്നില്ല പക്ഷേ അങ്ങനെ പറയരുത് നമ്മൾ എത്ര കാലായി കാണുന്നത് എനിക്ക് കിടക്കാൻ കിടക്കാൻ പോലും തരില്ല പ്ലീസ് ഒന്ന് പറഞ്ഞു എത്ര ഇച്ചിരി വേണം കിടക്കാൻ ഒന്ന് പറ ഞാൻ ഇടയ്ക്ക് പറ്റിക്കൂടിയതാ ആ അല്ല കിടക്കാൻ സ്ഥലം വേണോന്ന് ചോദിച്ചാൽ ഈ മനോജിന് വീടില്ല വീടില്ലേന്നോ എനിക്ക് ഡഫേദറായി ജോലി കിട്ടി ആദ്യത്തെ പേപ്പർ ജോലി കിട്ടി എന്നുള്ളത് രണ്ടാമത് വേറൊരു പേപ്പർ ഞാൻ വായിച്ചു കൃത്യമായി കുടിശ്ശിക അടയ്ക്കാത്തത് കൊണ്ട് ഒരു വീട് ജപ്ത് ചെയ്യാനുള്ള ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നേക്കുക ഞാൻ നേരെ ചെന്നു ആ വീട് അളന്നു എല്ലാ സാധനങ്ങളും വലിച്ചു പുറത്തിട്ടു കൃത്യമായി അടച്ച് സീൽ ചെയ്ത് ജപ്തി ചെയ്തു അല്ല അത് ഇതുവായിട്ട് എന്താ ബന്ധം അല്ല ഇതുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് എന്റെ വീടായിരുന്നു ലോകത്താദ്യമായിട്ട് ജോലി കിട്ടിയിട്ട് സ്വന്തം വീട് ജപ്തി ചെയ്ത ഹതഭാഗ്യനായ ഡഫേദാർ ഞാനാണ് കേട്ടോ വൈകിട്ട് ഒരു പായും തലേനായിട്ട് ഞാൻ വരും ഞാൻ അവിടെ കിടക്കും